ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവം നമുക്ക് നൽകിയ അനവധി അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ദൈവത്തോടെ നന്ദി പറയാറുണ്ട്. നമുക്കിന്ന് യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 33 അധ്യായത്തിൻ്റെ 2 തിരുവചനം നമുക്കൊന്ന് ധ്യാനിക്കാം. ശരിക്കും നമ്മളൊന്ന് നല്ല രീതിയിൽ വിചിന്തനം നടത്തേണ്ട ഒരു വചനമാണ്. വചനം വായിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. വചനം പറയുകയാണ്, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ കരുണയുണ്ടായിരിക്കണമേ. കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ. അല്ലെ, നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ കരുണയായിരിക്കണമേ. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരമായിരിക്കണമേ എന്ന്. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും രക്ഷയുമായിരിക്കണമേ. കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ ഓരോ ഒരു പുതിയ പ്രഭാതം കൂടി കർത്താവ് നമുക്ക് കാണാൻ നമ്മെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കണം. നമ്മളെന്നും പറയാറുണ്ട്, ഞാൻ അധ്വാനിച്ചു, ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചു. അല്ലേ, പക്ഷേ ഇവിടെ പറയുന്ന കർത്താവേ നീ ഞങ്ങളുടെ കരമായിരിക്കണമേ. അപ്പോൾ നമ്മളുടെ അധ്വാനങ്ങളെല്ലാം ഫലമണിയെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ആ അധ്വാനത്തിൻ്റെ ഫലപ്രാപ്തിയിൽ നമുക്ക് എത്താൻ സാധിക്കാത്തത്. അപ്പോൾ നമ്മുടെ അധ്വാനങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കരമല്ല കർത്താവിൻ്റെ കരം അധ്വാനിച്ചാൽ നമ്മുടെ അധ്വാനങ്ങളെല്ലാം ഫലഭൂയിഷ്ഠിയുള്ളതായിട്ട് മാറും. ജോലിയോ ബിസിനസ്സോ കൃഷിയിടങ്ങളോ പഠനമോ കുടുംബജീവിതമോ ദാമ്പത്യ ജീവിതമോ എന്ത് തന്നെ ആക്കളുടെ എല്ലാം നമ്മൾ കർത്താവിന് ഭാരമേൽപ്പിക്കുക. എന്നിട്ട് കർത്താവിനോട് പറയുക, കർത്താവ് ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ ബിസിനസ്സിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ ജോലിയിൽ കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ കരമല്ല നിൻ്റെ കരമാണ് അധ്വാനിക്കേണ്ടത്. കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ. അതായത് നമുക്ക് കഷ്ടപ്പാടില്ലാത്ത സമയങ്ങളൊന്നുമില്ല. എല്ലാ സമയത്തും നമുക്ക് കഷ്ടപ്പാടുകളുണ്ട്. കഷ്ടപ്പാടില്ലാത്തൊരു മനുഷ്യനുമില്ല. അപ്പോൾ സദാസമയവും നമുക്ക് ദൈവത്തെ ധ്യാനിക്കാൻ, ദൈവത്തെ ആരാധിക്കാനുള്ളൊരു വചനമാണിത്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 33 അധ്യായം 2 തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തെ എപ്പോഴെല്ലാം കൂടെ നിർത്തണമെന്ന യഥാർത്ഥമായ ദൈവിക വെളിച്ചം നിങ്ങൾ നിരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.